സാർ ബഹുമാന്യനായ സണ്ണി ജോസഫിനെ അറിയാമല്ലോ, കണ്ണൂരിലെ എന്നല്ല കേരളത്തിലെ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ വെച്ച് ബോംബ് നിർമ്മിച്ച് അത് പത്രക്കാരെ വിളിച്ച് കാണിച്ച് അതിൻ്റെ ഇനം വേർതിരിച്ച് വിശദീകരിച്ച് കൊടുത്തത് ആരായിരുന്നുവെന്ന് പ്രമേയ അവതാരകന് ഓർമ്മയില്ലേ? ഡി സി സി ഓഫീസിൽ മൂന്ന് തരം ബോംബ് അത് പ്രദർശിപ്പിച്ചവരല്ലേ നിങ്ങൾ? അതിൻ്റെ ശക്തി എത്രത്തോളമാണ് എന്ന് പരസ്യമായി പറയുന്നയാളെ അതിൽ കാണാൻ നമുക്ക് കഴിഞ്ഞില്ലേ? കണ്ണൂർ ഡി സി സി ഓഫീസിൽ ആ കാലത്ത് അത് പ്രദർശിപ്പിച്ചത് ആരായിരുന്നുവെന്ന് ബഹുമാന്യനായ സണ്ണി ജോസഫിന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ബോംബിൻ്റെ പൈതൃകം അത് നിങ്ങളുടെ തലയിൽ തന്നെയാണ്, മറ്റാരിലും അത് കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട. ആ കോൺഗ്രസ് ഇന്ന് ഒട്ടേറെ അവിശുദ്ധ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അടിസ്ഥാനരഹിതമായ കഥകൾ ചമക്കുകയാണ്. ഇത് അങ്ങേയറ്റം അപഹാസ്യമായൊരു കാര്യമാണ്. കേരളത്തിൽ ക്രമസമാധാന നില ഭദ്രമായി പരിപാലിക്കപ്പെടുന്നുവെന്നതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണ് നിങ്ങൾ അനുഭവിക്കുന്ന വിഷയദാരിദ്ര്യം. ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തെ കണ്ടുകൊണ്ടുള്ള നിലപാടുകളല്ല നിങ്ങൾ സ്വീകരിക്കുന്നത്. സംഘപരിവാർ ഉൾപ്പെടെയുള്ള വർഗീയ തീവ്രവാദ ശക്തികളുമായുള്ള ആവൽക്കരമായ ബന്ധം അത് തിരിച്ചറിയാനാവണം. ഈ വിപത്ത് തിരിച്ചറിഞ്ഞ് ഇത്തരം ശക്തികൾക്കെതിരെ നാടാകെ ഒരുമിച്ച് നിൽക്കാനും സമൂഹത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളികളെ ഒത്തൊരുമിച്ച് നേരിടാനുമുള്ള ഐക്യമാണ് ഇവിടെ വളർന്നു വരേണ്ടത്. മതനിരപേക്ഷതയെ സമാധാനത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും അതിനാണ് തയ്യാറാവേണ്ടത്. സർ, ഇവിടെ കേവല സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉന്നയിച്ച തെറ്റായ കാര്യങ്ങളിൽ നിന്ന് യു ഡി എഫ് പിന്മാറുകയാണ് വേണ്ടത്. ഈ കേരളത്തിൻ്റെ ക്രമസമാധാന നില ഭദ്രമാണ്. ആര് ക്രമസമാധാന നില തകർക്കാൻ ശ്രമിച്ചാലും അതിനെതിരെ കടുത്ത ശക്തമായ നിയമത്തിൻ്റെ കരങ്ങൾ നീങ്ങുമെന്നത് ഉറപ്പാണ്. സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യം വരുന്നില്ല.